പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, June 19 വായനാ ദിനം. 1996 മുതൽ കേരള സർക്കാർ June 19 വായനാ ദിനമായി ആചരിക്കുന്നു. June 19 മുതൽ 25 വരെ ഒരാഴ്ച വായനാ വാരമായി നാം കൊണ്ടാടുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനും വായനയ്ക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച മഹാത്മാവുമായ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 വായനാ ദിനമായി നാം ആചരിക്കുന്നത്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ശ്രീ പി എൻ പണിക്കർ മാതൃകയും പ്രചോദനവുമാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്: വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായന ഒരു വാതിലാണ്. അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന അറിവിൻ്റെയും ഭാവനയുടെയും വിശാലമായ വാതിൽ. വായന മരിക്കുകയല്ല, വിവരസാങ്കേതിക വിദ്യയിലൂടെ തിരിച്ചു പിടിക്കുകയാണ് മലയാളികൾ. നാം എല്ലാ വർഷവും June 19 വായനാ ദിനമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ കൊണ്ടാടുകയും കുട്ടികളിൽ വായനയെ പ്രചോദിപ്പിക്കാൻ ഉതകുന്ന മത്സരങ്ങളും കലാപരിപാടികളൊക്കെ നാം നടത്തിപ്പോരാറുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യം വളരെ സങ്കീർണമാണ്. എങ്കിലും ഈ കൊറോണ കാലം നിരവധി പുസ്തകങ്ങൾ വായിച്ച് വിജ്ഞാനപ്രദമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. ലോകം കണ്ട മഹാന്മാരെല്ലാം തന്നെ പുസ്തകപ്രേമികളായിരുന്നു. തങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃകയായി തീർന്നവരാണവർ. ബാല്യം മുതൽ ആരംഭിച്ച് ജീവിതത്തിൽ ഉടനീളം വായന ഒരു ജീവിതചര്യയാക്കി മാറ്റിയാൽ അത് നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് വായന. അത് തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. വായന ഒരു വിജ്ഞാന വിനോദോപാധിയാണ്. പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല വിദ്യാഭ്യാസം. പുസ്തക വായനയിലൂടെ ജീവിതത്തിൻ്റെ കതിരും പതിരും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഈ കോവിഡ് കാലം നിരവധി പുസ്തകങ്ങൾ വായിച്ച് അറിവിനപ്പുറത്തേക്ക് തിരിച്ചറിവിലേക്ക് നമുക്ക് നടന്നടക്കാം. ഇന്നത്തെ നല്ല വായനക്കാരനാണ് നാളത്തെ നല്ല നേതാവ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വായനയെക്കുറിച്ചുള്ള വരികൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലേൽ വളയും. നമുക്ക് വായിച്ചു വളരാം. പുസ്തകങ്ങളെ നമുക്ക് പ്രണയിക്കാം, വായനയെ സ്നേഹിക്കാം. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി എല്ലാവർക്കും. നമസ്കാരം കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? ഈ കൊറോണ കാലത്ത് ഞാൻ വായിച്ചാസ്വദിച്ച ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരിടത്ത് ഒരു ഉയരമുള്ള മരത്തിൽ സുന്ദരിയായ തത്തമ്മ താമസിച്ചിരുന്നു. ആ തത്തമ്മയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം തത്തമ്മ തിരിച്ചു തേടി പുറത്തേക്ക് പോയപ്പോൾ ഒരു വേടൻ വന്ന് തത്ത കുഞ്ഞുങ്ങളെ പിടിച്ചു. അയാൾ കുഞ്ഞുങ്ങളെ സഞ്ചിയിലാക്കിയപ്പോൾ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടു. മറ്റേതിനെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതിവഴി വന്ന ഒരു സന്യാസി രക്ഷപ്പെട്ട തത്ത കുഞ്ഞിനെ കാണുകയും അതിനെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഒരു തത്തക്കുഞ്ഞ് വേടന്റെ വീട്ടിലും മറ്റേ തത്തക്കുഞ്ഞ് ആശ്രമത്തിലുമായി വളർന്നു. ഒരു ദിവസം രാജാവ് നായാട്ടിനായി വന്നപ്പോൾ വേടന്റെ വീട് കാണാനിടയായി. അപ്പോൾ കൂട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. യജമാനനെ, ആരോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, വേഗം അമ്പും വെല്ലും എടുത്ത് അയാളെ കൊല്ലൂ. വഷളന്തത്ത ഇയാളുടെ യജമാനനും വഷളന്തനെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് യാത്ര തുടർന്നു. അല്പസമയത്തിന് ശേഷം രാജാവ് ആശ്രമം മുറ്റത്തെത്തി. അവിടെയും അദ്ദേഹം കൂട്ടിയിട്ട ഒരു തത്തയെ കണ്ടു.
ഒരു വഷളൻ തത്ത എന്ന് ചിന്തിച്ചുകൊണ്ട് രാജാവ് അവിടെ നിൽക്കുമ്പോൾ രാജാവിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തത്ത പറഞ്ഞു, സ്വാഗതം മഹാരാജൻ, അങ്ങേ ഈ ആശ്രമത്തിലേക്ക് ഞങ്ങൾ അതീവ സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ദയാലുവായ തത്തയെ കണ്ട് അത്ഭുതപ്പെട്ടു രാജാവ്. നേരെ കൂടിനടുത്തോട്ട് ചെന്ന് പറഞ്ഞു, ഇത്രയും സ്നേഹമുള്ള തത്തയെ കണ്ടതിൽ നാം സന്തോഷവാനാണ്. അല്പം മുമ്പ് നാം മറ്റൊരു തത്തയെ കണ്ടിരുന്നു, അത് വളരെ മോശമായാണ് നമ്മോട് പെരുമാറിയത്. അപ്പോൾ തത്ത ചോദിച്ചു, അവനൊരു വീടിന്റെ കൂട്ടിയാണോ താമസിച്ചിരുന്നത്? അതെ, നിനക്കത് എങ്ങനെയറിയാം? തത്ത കരഞ്ഞുകൊണ്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു. അവന്റെ യജമാനൻ നീചനും വഷളനുമായിരുന്നു, അതുകൊണ്ട് തന്നെ അവനും അസ്വഭാവം ലഭിച്ചു. പക്ഷെ എന്റെ യജമാനൻ നല്ലവനായിരുന്നു. ഈ മറുപടി കേട്ട രാജാവ് തത്തയെ പ്രകീർത്തിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. കൂട്ടുകാരെ, നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ സംസർഗം എങ്ങനെയുള്ളവരുമായാണോ അതുപോലെ നമ്മുടെ സ്വഭാവത്തിലും പ്രതിഫലിക്കും. ആയതിനാൽ നാം നല്ലവരുമായി കൂട്ടുകൂടാൻ പ്രത്യേകം ശ്രമിക്കണം. നന്ദി, നമസ്കാരം. How do I love thee? Sonnet 43 by Elizabeth Barrett Browning. How do I love thee? Let me count the ways. I love thee to the depth and breadth and height my soul can reach when feeling out of sight, for the ends of being and ideal grace. I love thee to the level of everyday's most quiet need by sun and candlelight. I love thee freely as men strive for right. I love thee purely as they turn from praise. I love thee with the passion put to use in my old graves and with my childhood's faith. I love thee with the love I seem to lose with my lost saints. I love thee with the breath, smiles, tears of all my life, and if God choose, I shall but love thee better after death. Thank you. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. മധുസൂദനൻ നായർ സാറുടെ ദൈവത്തിന്റെ പ്രകൃതികൾ എന്ന കവിതയിൽ നിന്നെടുത്ത ഏതാനും വരികളുടെ നൃത്താവിഷ്കാരവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. വളരെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തിലി തന്നു എന്റെ ചിറകിലാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും കനിവിലൊരു കല്ല് കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും എന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും കനിവിലൊരു കല്ല് കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ച
June 19th, World Reading Day. Good morning, one and all, respected principal, teachers, and all my dear friends. Today I am standing before you to recite a poem, First Day at School, written by famous writer Eileen Fisher. I wonder if my drawing will be good as theirs. I wonder if they will like me or just be full of stares. I wonder if my teacher tell me to read a book, and I am very happy. Thank you and have a nice day. Namaste, मैं कृपा लक्ष्मी आठवीं कक्षा में पढ़ती हूँ। आज मैं यहाँ प्रसिद्ध कवि श्री मैथिली शरण गुप्त जी का एक कविता आलापन करना चाहती हूँ। राष्ट्रकवि श्री मैथिली शरण गुप्त जी का जन्म उत्तर प्रदेश में हुआ। बापू जी का सच्चा अनुयायी था। पंचवटी, साकेत, यशोधरा आदि उनका प्रसिद्ध रचनाओं के। कृपया सुनिए गुप्त जी का एक कविता, नर हो न निराश करो मन को। नर हो न निराश करो मन को, कुछ काम करो, कुछ काम करो, जग में रहकर कुछ काम करो। यह जन्म हुआ किस अर्थ आहो, समझो जिसे यह व्यर्थ न हो। कुछ तो उपयुक्त करो तन को, नर हो न निराश करो मन को, नर हो न निराश करो मन को। संभलो के सुयोग न जाय चला, कब व्यर्थ हुआ संधो पाए बला। समझे जिसके न निरा सपना, पता प्रशस्त करो अपना। अखिलेश्वर है अवलंबन को, नर हो न निराश करो मन को, नर हो न निराश करो मन को। धन्यवाद। नमस्कार। ദൃശ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നതിന് മുമ്പ് മനുഷ്യരുടെ വിനോദങ്ങളിലൊന്നും അറിവ് സമ്പാദനത്തിന്റെ മാർഗവുമായിരുന്നു വായന. ശരിയായ വായനാശീലത്തിലൂടെ അറിവിന്റെ വലിയ ലോകത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയും. നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകളെ വികസിപ്പിക്കാൻ വായനയ്ക്ക് സാധിക്കും. മനുഷ്യ മനസ്സിനെ ഉണർത്താനും ഉയർത്താനും ഒരു നല്ല പുസ്തകത്തിന് കഴിയുമെന്ന് മഹാനായ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്. നല്ല കൃതികൾ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിറയെ ചെറിയ ചെറിയ പുസ്തകശാലകളും അതിൽ നിറയെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ പുസ്തകശാലകളെല്ലാം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്, കൂടെ വായനക്കാരും. എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ കുറെ പേരെങ്കിലും നല്ല വായനാശീലത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാം. മുഴുവൻ സമയവും വീട്ടിൽ തന്നെയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നല്ല വായനാശീലം വളർത്തിയെടുക്കാൻ നമുക്കും പരിശ്രമിക്കാം. വായിച്ചു വളരുന്നതിലൂടെ അറിവിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ നേരുന്നു. നന്ദി. ആജി കുത്ത. एक बार एक कुत्ता को बहुत जोर से भूख लगी थी। तभी उसे एक रोटी मिली। वह उस रोटी का पूरा आनंद लेना चाहता था, इसलिए वह उसे चल दिया नदी पर। एक छोटा पुल था। जब कुत्ता नदी पर कर रहा था, तभी उसे पानी में अपनी परछाई को दूसरा कुत्ता समझा और उसकी रोटी छीनना चाहा। रोटी छीनने बहुत को हुए नदी में चलक लगा दी। मुँह गैलती ही उसके मुँह की रोटी नदी के जल में जीत कर रह गई, और लालजी कुत्ता भूखा ही रह गया। इसलिए कहा गया है कि हमें लालच नहीं करना चाहिए। धन्यवाद। रेस्पेक्टेड प्रिंसिपल, टीचर्स एंड माय डियर फ्रेंड्स, टुडे आई एम स्टैंडिंग बिफोर यू टू रिसाइट अ पोएम, ओपन अ बुक, रिटन बाय द फेमस पोएट जेन बास्कवेल। ओपन अ बुक एंड यू विल फाइंड पीपल एंड प्लेसेस ऑफ एवरी काइंड। ओपन अ बुक एंड यू कैन बी एनीथिंग दैट यू वांट टू बी। ओपन अ बुक एंड यू कैन शेयर वंडरस वर्ल्ड्स यू फाइंड इन देयर। Open a book and I will too. You read to me and I will read to you. Thank you and have a nice day. Mera naam Alina hai. Pyari pyari amma meri meethe meethe geet sunati, taasa taasa doodh pilati, tar tar ka gaana deti, meri saari baatein sunti, अच्छी अच्छी सीखें देती, संग सुलाती सुबह जगाती, कितनी प्यारी अम्मा मेरी, कितनी
ഭാഷ വള്ളത്തോൾ മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചില ചുണ്ടി നീളം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയു സമ്മേളിച്ചിടുന്നതൊന്നാമതാ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമ മർത്യനു പെറ്റമ്മ തൻ ഭാഷതാ മാതാവിൻ വാത്സല്യതുക്ത നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കാമൃദു മമൃതായി തോന്നൂ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷത വക്രത്തിൽ നിന്നുതാ കേൾക്ക വേണം ഹൃദ്യം സ്വഭാഷത ശീകരമൂരോന്നു മുൾത്തേനായി ചേരുന്നു ചീത്തതാരിൽ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമി മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ ആദിമ കാവ്യവും പഞ്ചമവേദവും നീതി പൊരുളും പനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെ നാർ പറയും ബദൽദാനീ ബദൽദാനീ ചം 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 കി ബിച്ചലി റാണി ഉട്ടി ഗഗൻമേന്ദടാ സുവാണി ബദൽദാനി ബദൽദാനി ഗുപ്ത മാതംബര സ്വർബാനി പ്യാസി ചിട്ടിയ പ്യാസി ഗയ്യ ഗാലി ഏ സബ് താത്തലിയ സൂക്ത നാട്ട പഹിനിയാം ഊരി മച്ചിലിയ കേ ഹരാനി ബദൽദാനി ബദൽദാനി ഗുപ്ത മാതംബര സ്വർബാനി താങ്ക് യു വായനാദിനം ഇന്ന് വായനാദിനം വായിച്ചു വളരാമീ വായനാദിനം വായനാദിനം ഇന്ന് വായനാദിനം വായിച്ചു വളരാമീ വായനാദിനം വായനാദിനം ഇന്ന് വായനാദിനം വായിച്ചു വളരാമീ വായനാദിനം വായനാദിനം ഇന്ന് വായനാ